കത്തോലിക സഭയിലെ കന്യാസ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനത്തെ പറ്റിയുള്ള വാർത്തകൾ അനുദിനം ഓരോന്നായി പുറത്തു വരികയാണ്. നമ്മൾ തന്നെ എത്രയോ വാർത്തകൾ കത്തോലിക്ക സഭയിലെ വൈദികരുടെ പീഡനത്തെ തുടർന്ന് ആകെ മാനസിക നില തന്നെ തകരുന്ന അല്ലെങ്കിൽ പെട്ടുപോയിരിക്കുന്ന കന്യാസ്ത്രീകളുടെ ഓരോരോ കഥന കഥകൾ നമ്മൾ തന്നെ നമ്മുടെ വാർത്തയിൽ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്. അത് സത്യസന്ധമായ വാർത്തകളായിരുന്നു. ഏറ്റവും ഒടുവിലായി നമ്മൾ ഏറ്റവും അവസാനമായി നമുക്കിപ്പോൾ ഇന്ന് പറഞ്ഞു വെക്കുവാനുള്ളത് മറ്റൊരു ക്രൂരമായിട്ടുള്ള ഒരു മടുപ്പിൻ്റെ കഥ തന്നെയാണ്. കാരണം വൈദികരുടെ കൊടിയ പീഡനങ്ങളിൽ മനം നൊന്ത്, അല്ലെങ്കിൽ ആ സഭയുടെ ഒരു തരത്തിലുമുള്ള ഒരു പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന ഒരു വലിയ പരാതിയും ഉന്നയിച്ചുകൊണ്ട് ഒരു കന്യാസ്ത്രീ വീണ്ടും കത്തോലിക്ക സഭയിൽ നിന്നും വൈദിക, അതായത് കന്യാസ്ത്രീ തിരുവസ്ത്രം ഉപേക്ഷിച്ച് പുറത്തേക്ക് വരുന്നു എന്ന ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെ പറയുന്നു. ഇനിയും പാഠം പഠിക്കാത്ത സഭാ അധികാരികളുടെ മുമ്പിൽ ഇങ്ങനെ ഇത്തരത്തിൽ വൈദിക വൃത്തി അല്ലെങ്കിൽ വൈദികരുടെ ഇത്തരത്തിലുള്ള ലൈംഗിക അരാജകത്വങ്ങൾക്ക് നിന്നുകൊടുക്കുവാൻ തന്നെ കിട്ടില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കന്യാസ്ത്രീ കൂടി ഈ ഒരു കർത്താവിൻ്റെ മാലാഖ എന്നുള്ള ഒരു പദവിയിൽ നിന്നും അല്ലെങ്കിൽ ആ തിരുവസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. ലൈംഗിക പീഡനം സഹിക്ക വയ്യാതെ ഒരു കന്യാസ്ത്രീ കൂടി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തേക്ക്. മഠത്തിനുള്ളിലേക്കടുത്ത ലൈംഗിക പീഡനങ്ങൾ ചെറുത്തു നിന്നതിൻ്റെ പേരിൽ പുറത്തുപോയ കന്യാസ്ത്രീയുടെ പത്രമേനിത്തുക തിരിച്ചു നൽകാത്തതിനെതിരെ മഠത്തിന് മുമ്പിൽ ജോയിൻ ക്രിസ്ത്യൻ കൗൺസിൽ ബക്കറ്റ് പിരിവ് നടത്താനൊരുങ്ങുന്നുവെന്ന വളരെ സഭയെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത. കാരണം ഇത്ര നാൾ ഈ കന്യാസ്ത്രീ ഈ സഭയ്ക്ക് വേണ്ടി ജോലിയെടുത്തിരുന്നു. അവർ ഈ ലൈംഗിക അരാജകത്വം മനമെടുത്തിട്ട് സഭയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവർ ഇത്രയും നാളും ചെയ്ത അവർ ഇനിയും ഒരു കുടുംബ ജീവിതം നയിക്കാൻ അല്ലെങ്കിൽ അവരൊരു സാമൂഹ്യ ജീവിതം നയിക്കുവാനായി അവർ ഈ സഭയിൽ നിന്നും സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നും സഭയുടെ ഇത്തരത്തിലുള്ള വൃത്തികേടുകളിൽ നിന്നുമൊക്കെ പുറത്ത് കടന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാൻ നോക്കുമ്പോൾ അവർക്ക് നൽകേണ്ട പത്രമേനിത്തുക, അവരിത്ര നാളും ചെയ്ത സേവനത്തിൻ്റെ ഒരു വേതനം എന്ന രീതിയിലുള്ള പത്രമേനിത്തുക നൽകാതെ കളിപ്പിക്കുന്ന സഭയ്ക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമുയർത്തിക്കൊണ്ട് ജോയിൻ ക്രിസ്ത്യൻ കൗൺസിൽ ഈ സന്യാസിനി സേവനം അനുഷ്ഠിച്ചിരുന്ന മഠത്തിന് മുന്നിൽ ബക്കറ്റ് പിരിവ് നടത്താൻ ഒരുങ്ങുന്നു. അടുത്ത മാസം 1-ാം തീയതി എറണാകുളം ലൂർദ് ആശുപത്രിക്ക് സമീപമുള്ള അസീസി കോൺവെൻറ്റിലാണ് ബക്കറ്റ് പിരിവ്. ആ കോൺവെൻറ്റിൻ്റെ മുമ്പിലാണ് ബക്കറ്റ് പിരിവ് നടത്താൻ ജോയിൻ ക്രിസ്ത്യൻ കൗൺസിൽ ഒരുങ്ങുന്നത്. നമുക്കറിയാം അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ പേരിലുള്ള ആശുപത്രിയാണ് ലൂർദ്. ലൂർദിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന അസീസി കോൺവെൻറ്റിലായിരുന്നു ഈ കന്യാസ്ത്രീ സേവനമനുഷ്ഠിച്ചിരുന്നത്. ഇവിടുത്തെ കോൺവെൻറ്റിലും കന്യാസ്ത്രീകൾക്ക് ഏൽക്കേണ്ടി വരുന്നത് കൊടിയ ലൈംഗിക പീഡനമാണ്. വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ലൈംഗിക ചേഷ്ടകളാണ്, ലൈംഗിക അരാജകത്വമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് തന്നെയാണ് ഈ സ്ത്രീ കന്യാസ്ത്രീയും പുറത്തേക്ക് വന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവർക്ക് കിട്ടേണ്ട പത്രമേനിത്തുക തിരിച്ചു നൽകാത്തതിനെതിരെ ബക്കറ്റ് പിരിവിനൊരുങ്ങുകയാണ് ഈ കന്യാസ്ത്രീയെ അനുകൂലിക്കുന്ന വിഭാഗം. ചേട്ടാ, അതെ, അതെന്താണ് ഇഷ്യൂ എന്താണ് ചേട്ടാ? അത് നമ്മളതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പെൺകുട്ടി വീട്ടിൽ സാമ്പത്തികം മോശമായതുകൊണ്ട് കൂടിയാണ് മഠത്തിൽ പോകാനിടയായത്. ഇവരി അവരുടെ അമ്മ മഠത്തിൽ ജോലിക്ക് വരികയാണ്. ആ സ്വാധീനത്തിലും കൂടിയാണ് കുട്ടിയെ മഠത്തിൽ വിടാൻ വേണ്ടി അവരെ നിരന്തരമായി നിർബന്ധിക്കുകയും. ഇവര് 4 പെൺകുട്ടികളാണ്, മൊത്തം കുട്ടിയെ കെട്ടിച്ചേച്ചു. അതിന് താഴെയുള്ള ആളാണ് ഈ കുട്ടി. അതിന് താഴെ 2 കുട്ടികളാണ് ഒരേപോലെയുള്ള, 1 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ 4 പെൺകുട്ടികളുള്ള നിർത്തന കുടുംബത്തിന്റെ ഒരു ചുറ്റുപാട് നമുക്ക് മനസ്സിലാവരുത്. അവരൊരു കോളനി നിവാസികളാണ്. ചെറിയ ഒരു 3 സെന്റ് ഭൂമിയും ഒരു വീടും മാത്രമേ നടക്കുള്ളൂ. എവിടെ അവരുടെ സ്വദേശം? എവിടെയാണ്? ഇടയാഴം എന്ന് പറയുന്ന സ്ഥലത്താണ്, വൈക്കത്തിനടുത്ത്. വൈക്കത്തിനടുത്ത്. ഓ, ശരി ശരി. ആ, വേരിങ്കൽ എന്നൊക്കെയാണ് ആ പ്രോപ്പർ പ്ലേസ് അറിയപ്പെടുന്നത്. ഓ, ശരി ശരി. അപ്പൊ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ട്? പെൺകുട്ടി ഇവിടെ എന്താണ് ഹൂബ്ലി, അതായത് കർണാടകയിൽ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെയും ഒരു 10 മണിക്കൂർ യാത്ര ചെയ്ത് തന്നിരുത്തലാണ്. കോളാറിനടുത്തവരാണ്. ഓ, ശരി. അവിടെ ഇംഗ്ലീഷ് സ്കൂളില് മുസ്ലിം ഓണിലാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓ, ശരി ശരി. ഈ സഭയിൽ നിന്ന് വിട്ടുപോകാൻ എന്താ കാരണം? എന്താണ്? അവർക്ക് ഇന്റേണൽ ഹരാസ്മെന്റ് ആണ്. അവര് സാമ്പത്തികമായി മോശമായിരുന്നോണ്ട് അവരുടെ ഫൈനൽ ഓഫീസ് ഒന്നും യഥാസമയം നടത്തിയില്ല. 10 വർഷമായെങ്കിലും അവര് ഫൈനൽ ഓഫീസ് ഒന്നും ഈ നിക്ഷേപം. ഓ, ശരി ശരി. അത് നടക്കത്തില്ല. ഓ, പക്ഷേ അവര് പത്രമരി എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് പെൺകുട്ടിക്ക് കൊടുക്കുന്ന വിഹിതം, സ്വത്തിന്റെ വിഹിതം, അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 30,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ, ശരി ശരി. അവര് തിരിച്ചു പോകുന്നപ്പോ ആ പൈസ പോലും കൊടുക്കാതെ
അവരുടെ ചില നിർബന്ധങ്ങൾക്ക് വഴങ്ങണമെന്ന് വാശി പിടിച്ചെങ്കിലും വീട് പേരെ പിടിച്ച് കൊണ്ടുവന്നത് 3 മണിയായപ്പോൾ മടക്ക് ചെന്ന് കുട്ടി കൊണ്ടുവരാൻ വേണ്ടി ചെന്നെങ്കിലും രാത്രിയാകാൻ വേണ്ടി മലപ്പുറം വരെ പിടിച്ചിരുത്തി 8 മണി രാത്രിക്കാണ് അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഈ അസീസി ഗവൺമെന്റിനെതിരായിട്ടുള്ള ആരോപണമാണല്ലേ നമ്മുടെ ലൂർദ് ആശുപത്രി? അതെ 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 അതെ. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് കോൺഗ്രിഗേഷന്റെ പേര്. ഓ ശരി ശരി. അപ്പോ ഈ ചേർത്തലയിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ചേർത്തല കുട്ടരോഗ ആശുപത്രി ഇവരുടെ മറ്റാ. ഓ ശരി ശരി ശരി. അപ്പം ഈ 1-ാം തീയതി നിങ്ങൾ ഈ ബക്കറ്റ് പിരിവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? അതെ അതെ. ഇതുവരെ ഒരു കോംപ്രമൈസിനുള്ള സാധ്യത വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അതായത് ജനുവരി 1 പുതുവർഷ ദിനത്തിൽ തൊട്ട് എറണാകുളം ലൂർദ് ആശുപത്രിക്ക് സമീപമുള്ള അസീസി കോൺവെന്റിന്റെ മുന്നിൽ ബക്കറ്റ് പിരിവ് ആരംഭിക്കുന്നു. 1.5 പതിറ്റാണ്ടോളം സഭയിൽ പ്രവർത്തിച്ച ഇവർക്ക് നഷ്ടപരിഹാരമായി 15 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മഠം അധികൃതർ ചില്ലി പൈസ പോലും അവർക്ക് നൽകിയില്ല. ഇതേ ആവശ്യം ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലും ഉന്നയിച്ചെങ്കിലും സഭയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള മറുപടിയും ഉണ്ടായിട്ടില്ല. വളരെ ദരിദ്ര കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഈ മുൻ കന്യാസ്ത്രീക്ക് പ്രത്യേകിച്ച് യാതൊരു തൊഴിലുമില്ല. അവർ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഇവരുടെ വിവാഹ ആവശ്യത്തിനായിട്ടാണ് ഇവർ ഇനി കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നു. കാരണം ഇവർക്ക് മനസ്സിലായി ഈ ലൈംഗിക അരാജകത്വത്തിൽ നിന്നും തനിക്കൊരു സേഫ് സോണിലേക്ക് മാറണം, ഒരു കുടുംബ ജീവിതത്തിലേക്ക് മാറാൻ. ഈ കന്യാസ്ത്രീ തിരുവസ്ത്രം ഉപേക്ഷിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക്, ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നു. ആ ഒരു അവസ്ഥാവിശേഷത്തിൽ ഇവർക്ക് ഏതാണ്ട് 15 വർഷത്തോളം ഇവർ 1.5 പതിറ്റാണ്ട് അതായത് 15 വർഷത്തോളം ഇവർക്ക് ആ മഠത്തിന് വേണ്ടി സേവനം ചെയ്ത് ആ കന്യാസ്ത്രീക്ക് കിട്ടാനുള്ള പത്രമേലി തുക അതായത് വേതനം 15 ലക്ഷം രൂപയോളം വേണം. ഇത് കൊണ്ട് ഇവർ ഒരു ജീവിതം ഈ സഭയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഇവരെ ഇത്തരത്തിൽ ഇവർക്ക് വേണ്ട ഒരു ദരിദ്ര പശ്ചാത്തലത്തിലുള്ള ഈ കന്യാസ്ത്രീക്ക് വേണ്ട പണം നൽകുവാൻ സഭാ അധികാരികൾ തയ്യാറാകുന്നില്ല, മഠം അധികാരികൾ തയ്യാറാകുന്നില്ല. നമുക്കറിയാം വളരെ ദരിദ്ര കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഈ മുൻ കന്യാസ്ത്രീക്ക് പ്രത്യേകിച്ച് തൊഴിലില്ല. ഇവരുടെ വിവാഹ ആവശ്യത്തിനായിട്ടാണ് സഭയോട് പണം ആവശ്യപ്പെട്ടത്. അത് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സഭാ നവീകരണ സമിതിയും ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലും സംയുക്തമായി ബക്കറ്റ് പിരിവുമായി രംഗത്തിറങ്ങുന്നത്. മഠത്തിനുള്ളിലെ ലൈംഗിക അരാജകത്വങ്ങളോട് പ്രതികരിച്ചതുകൊണ്ടാണ് മഠം വിട്ടതെന്ന്, പ്രതികരിച്ചു കൊണ്ട് തന്നെയാണ് താൻ മഠം വിട്ടതെന്ന് കന്യാസ്ത്രീ പറയുന്നു. ജനുവരി 1 നടക്കുന്ന ബക്കറ്റ് പിരിവ് വേളയിൽ താൻ അനുഭവിച്ച പീഡനങ്ങളും മറ്റും പരസ്യമായി വെളിപ്പെടുത്തുമെന്ന് ഇവർ നിലപാടെടുത്തിരിക്കുന്നു. ഇവർ പറയുന്നതനുസരിച്ച് എന്തെന്നാൽ അസീസി കോൺവെന്റിൽ രാത്രികാലങ്ങളിൽ വൈദികർ വന്ന് താമസിക്കുകയും കന്യാസ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് പതിവാണെന്ന് ഇവർ പറയുന്നു. ഈ കാഴ്ച താൻ പലതവണ കണ്ടിട്ടുണ്ട്. രാത്രി എത്ര മണിക്ക് പുരോഹിതർ വന്നാലും അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. കന്യാസ്ത്രീകൾ രാത്രിയിൽ ഈ ഇത്തരത്തിൽ അവരുടെ ചില സുഖ സൗകര്യങ്ങൾ തേടി വരുന്ന അച്ഛന്മാർ എത്ര പാതിരാത്രിയിലായി വന്നാലും ശരി അവർക്ക് വേണ്ടപ്പെട്ട മൃഷ്ടാന ഭോജനം നൽകണം. ഇതിന് കഴിയാത്തത് കൊണ്ടാണ് താൻ പിന്നെ അതായത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ, പിന്നെ അവരുടെ ലൈംഗിക ചേഷ്ടകൾക്ക് നിന്ന് കൊടുക്കണം. ഈ അച്ഛന്മാർ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അതിനെല്ലാം വഴങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥാവിശേഷം, അത് ഗതികേട് കൂടിയാണ് ഇത്തരത്തിലുള്ള കന്യാസ്ത്രീകൾക്കുള്ളത്. അത് ഇതിന് കഴിയാത്തത് കൊണ്ടാണ് താൻ അസീസി മഠം വിട്ടതെന്ന് കന്യാസ്ത്രീ പറയുന്നു. ഒരു ലൈംഗിക ഉപകരണമായി മാറാൻ തനിക്ക് മനസ്സില്ലെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഈ കന്യാസ്ത്രീ വസ്ത്രം ഉപേക്ഷിച്ചത്. 4 പെൺകുട്ടികൾ അടങ്ങിയ വളരെ ദരിദ്രമായ കുടുംബത്തിലെ അംഗമാണ് താൻ. നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക നവീകരണ സമിതി നേതാവായ ജോർജ് ജോസഫ് ഇവ അസീസി അധികാരികളെ സമീപിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. ഇവർ ഈ വർഷം മെയ് മാസത്തിലാണ് മഠം ഉപേക്ഷിച്ച് കുടുംബജീവിതം നയിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഇപ്പോൾ മെയ് മാസത്തിൽ തന്നെ ഇവർ ഇറങ്ങാൻ പോകുന്നു എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് തെറ്റാണ്. മെയ് മാസത്തിൽ തന്നെ ഇവർ ഇറങ്ങിയിരുന്നു. നമ്മൾക്ക് ഓരോരോ വിശദാംശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് പറ്റുന്ന ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണ്. മെയ് മാസത്തിൽ തന്നെ ഈ കന്യാസ്ത്രീ ഇറങ്ങിയിരുന്നു. അവർ ഇപ്പോൾ നമുക്ക് തരുന്ന ലൈവ് അപ്ഡേഷൻസ് വെച്ചാണ് നമ്മളിപ്പോൾ നിങ്ങളോട് ഈ വാർത്ത പങ്കുവെക്കുന്നത്. മെയ് മാസത്തിൽ തന്നെ ഈ 2019 മെയ് മാസത്തിൽ മഠം ഉപേക്ഷിച്ച് കുടുംബജീവിതം നയിക്കാൻ താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വസ്ഥമായ ജീവിതം നയിക്കാൻ പണം ആവശ്യപ്പെട്ടാണ് മഠം അധികാരികളെ സമീപിച്ചത്. അവരുടെ അധ്വാനത്തിനുള്ള തുക, തൻ്റെ അധ്വാനത്തിനുള്ള തുകയാണ് അസീസി മഠത്തിനോട് താൻ ആവശ്യപ്പെട്ടതെന്നും കന്യാസ്ത്രീ പറയുന്നു. ഒപ്പം തന്നെ കത്തോലിക്ക നവീകരണ സമിതിയുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള ജോർജ് ജോസഫും പറയുന്നു, നിങ്ങളുടെ സംഘടന ഇതിൽ ഇടപെടേണ്ട, ഞങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്തോളാം എന്നായിരുന്നു അസീസി മഠം അധികൃതരുടെ നിലപാടെന്ന് ജോർജ് ജോസഫ് നമുക്ക് തരുന്ന ഒരു അപ്ഡേഷൻ. ഡിസംബർ 15 വരെ കാത്തിരിക്കണമെന്ന്
മഠം അധികാരികളോട് പറഞ്ഞിരുന്നു, തങ്ങൾ കാത്തിരിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല. ഈ 15-ാം തീയതി December 15 വരെ ഈ കന്യാസ്ത്രീ ഉൾപ്പെടെ അവരോടൊപ്പമുള്ള ആളുകളൊക്കെ ഉൾപ്പെടെ ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ 15 വരെ കാത്തിരുന്നിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ടാണ് മഠത്തിന് മുന്നിൽ ബക്കറ്റ് പിരിവുമായി തങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇവർ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറയുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് ശേഷം സംസ്ഥാനത്ത് നിരവധി കന്യാസ്ത്രീ മഠങ്ങളിലെ ഇത്തരത്തിലുള്ള കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അസീസി മഠം വിട്ട കന്യാസ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മഠം വിട്ടു പോകുന്നതെന്ന തരത്തിൽ ഒരു കത്ത് തയ്യാറാക്കി കന്യാസ്ത്രീയുടെ പിതാവിനോട് ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വഴങ്ങിയിട്ടില്ല. കത്തോലിക്ക സഭയിൽ കന്യാസ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഓരോ ദിനവും പുറത്തു വരുന്നത്. സഭയ്ക്കുള്ളിലെ ലൈംഗിക പീഡന സംഭവങ്ങൾ ഒളിച്ചു വെക്കില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേക കത്തുകളിലൂടെ വിശ്വാസികളെ അറിയിച്ചിരുന്നത്. നഷ്ടപരിഹാരം നൽകാത്ത മഠമധികാരികളുടെ നിലപാടിനെതിരെയുള്ള ബക്കറ്റ് പിരിവ് കത്തോലിക്ക സഭയെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന കാര്യം നമുക്കും പറയാൻ സാധിക്കും. പക്ഷേ ഇത്രയധികം ലൈംഗിക അരാജകത്വമുള്ള ഈ നമ്മൾ പറയുക കാട്ടുകോഴികളാണ് ഈ ഈ കത്തോലിക്ക സഭയിലുള്ള ചില വൈദികർ എന്ന് പറയുമ്പോൾ അമ്പമ്പോ നമ്മൾ നാണിച്ച് തല താഴ്ത്തി പോകുന്നു. കാരണം കത്തോലിക്ക സഭയെ പോലെ ഇത്ര വലിയ പാരമ്പര്യമുള്ള ഒരു സഭയിൽ ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികളെ എന്തിനാണ് വൈദിക സ്ഥാനത്തേക്ക് ആ ശ്രേഷ്ഠമായ പദവിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സഭാ അധികാരികൾ തന്നെ പറയണം. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അദ്ദേഹം പ്രത്യേക കത്തിലൂടെ വിശ്വാസികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു, ഒരു തരത്തിലുള്ള ലൈംഗിക അരാജകത്വങ്ങളും ഇനി സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല, വൈദികർ അത്തരത്തിലുള്ള വൈദികരെ ഒരു കാരണവശാലും സഭ സംരക്ഷിക്കില്ല. പക്ഷേ എറണാകുളം ലൂർദ് ആശുപത്രിക്ക് സമീപമുള്ള അസീസി കോൺവെൻറ്റിൽ ഒരു കന്യാസ്ത്രീ അവർ പറയുന്നു രാത്രി വരുന്ന അച്ഛന്മാരെ എല്ലാ രീതിയിലും എണ്ണത്തോണിയിൽ വരെ കുളിപ്പിക്കുക എന്ന ഒരു ചുമതല വരെയുണ്ട്. നമുക്ക് പുറത്ത് പറയാൻ പാടില്ലാത്ത പല തരത്തിലുള്ള കാര്യങ്ങളും കന്യാസ്ത്രീകൾ അച്ഛന്മാർക്ക് ചെയ്തു കൊടുക്കണമെന്നൊക്കെ. എന്നാൽ പിന്നെ ഈ അച്ഛന്മാരും ഇതൊക്കെ നിർത്തി വല്ല കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പോകുന്നതല്ലേ നല്ലത്? സഭയെ പേര് ദോഷം കേൾപ്പിക്കാതെ പോകുന്നതാണ് നല്ലത്. എന്തായാലും ബക്കറ്റ് പിരിവ് ഏതായാലും സഭയുടെ ഒരു കന്യാസ്ത്രീക്ക് വേണ്ട അവരുടെ പത്രമേനി തുകയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് പിരിവ് ലൂർദ് ആശുപത്രിക്ക് സമീപമുള്ള അസീസി കോൺവെൻറ്റിൽ ഈ കന്യാസ്ത്രീക്ക് വേണ്ടി നടത്തുന്നു എന്നത് ഈ പുതുവർഷ ദിനത്തിൽ തന്നെ അത് ആരംഭിക്കുന്നുവെന്ന് പറയുന്നത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടും നട്ടപ്പറയുമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.